ഓൺറോഡ് ആണെങ്കിലും ഓഫ് റോഡ് ആണെങ്കിലും എന്നെ മുടിഞ്ഞ ആരണ്ടറാന്ന് ചോദിച്ചോണ്ടിരിക്കുന്ന രണ്ട് ചുമക്കുത്തമാരാണ് നമുക്ക് ഇന്ന് സെയിൽ വന്നിരിക്കുന്നത്. ലെജൻഡ് നമുക്ക് RX-Z ആൻഡ് RX-135. ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ഒരു വണ്ടി പിടിച്ചെടുക്കാൻ പോലെ ഞാനിത് ഒരു ഒരു ദിവസം എനിക്ക് അറിയാമായിരിക്കും സൗണ്ട് ഇങ്ങനെ ക്ലിയർ ആണെന്ന് പോലും എനിക്ക് അറിഞ്ഞു പറഞ്ഞു. എന്നാലും ഞാൻ റിവ്യൂസിലാണ് ഞാൻ പറയുന്നത്, കഴിക്കണ്ടല്ലോ. എന്നാലും റിവ്യൂസിലാണ് ഞാൻ പറയുന്നത്, അപ്പൊ വണ്ടി സെയിൽ ചെയ്തപ്പോ എനിക്ക് അത്ര ഒരു തൃപ്തി ഇല്ലാതാണ് ഞാൻ വണ്ടി സെയിൽ ചെയ്തത്. ആ വണ്ടി സെയിൽ ചെയ്തിട്ടാണ് ആ പൈസ വെച്ചാണ് ഞാൻ ഈ ഒരു വണ്ടി എടുത്തത്. അപ്പൊ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വണ്ടി തിരിച്ചും സെയിലാണ് കണ്ടത്. ഞാൻ ആ വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോ എന്തായാലും സെയിൽ ചെയ്യാണ് എനിക്ക് എന്തായാലും പറയണം പറഞ്ഞിട്ട് എനിക്ക് അപ്പൊ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എന്തായാലും എടുക്കാമെന്ന് കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതിലാണ് സ്പീക്കർ എന്നെ വിളിച്ചു പറഞ്ഞു. എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രോ എങ്ങനെയാണ് ബ്രോ എനിക്ക് ഞാൻ പുറത്ത് പോകണം, അപ്പൊ അവർക്ക് വണ്ടി എത്താൻ മറ്റു കാര്യമില്ല. അപ്പൊ അങ്ങനെയാണ് ആ പയ്യനെ വണ്ടി എടുക്കാൻ പോവാണ്. അപ്പൊ ഈ ഒരു വണ്ടി നമ്മളെ കയ്യിൽ ഒരു മാക്സിമം ഒരു 3 മാസത്തിലെടുത്തിരിക്കും. നമ്മളിപ്പോ എന്തെയാ പോണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഉത്തരേ കൊടുത്തിട്ടായിരിക്കും ആ ഓൾഡ് മന്ത് നമ്മുടെ ഭദ്രാവുന്നത്. ആ പുള്ളിക്കാരനയില് വേറെ വണ്ടി ഇല്ല, അപ്പൊ അതുകൊണ്ട് നമ്മളെ ഈ വണ്ടിയെ ആ അങ്ങനെ കെട്ടി ആ വണ്ടിയാണ് നമ്മുടെ പമ്പ് കൊടുക്കുക വണ്ടി എടുക്കാൻ വേണ്ടി. ഗായ്സ്, നമ്മളവിടെ എത്തി, വണ്ടി ഏതാണ് നിൽക്കുന്നത്? പക്ഷെ പയ്യനെ കാണാൻ ആകണ്ടോ? போட்டா போ போட்டாப்பா. കൊടുത്തപ്പോൾ അങ്ങനെ ഇരിക്കുന്നു, പെയിന്റ് ഒക്കെ തന്നെ ചെയ്ത് ഒരു മാറി കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ഇതിനാണ് പണം കൊടുക്കുന്നത്. എനിക്ക് പൊട്ടുന്ന സോണ്ടാണ് കാര്യം സത്യം മതി, ഭയങ്കര ഇഷ്ടമാണ് പൊട്ടുന്നുണ്ട. ഒരു ചെറിയ ഒരു ആക്സിലേഷനിൽ ആദ്യം പെട്രോൾ അടിച്ച് പോകണ്ടായി. ഇത് മാക്സിമം ഉള്ളവർക്ക് അറിയാമല്ലോ എങ്ങനെയാണിത് പെട്രോൾ അടിക്കണം. ആ 2000 പെട്രോൾ സ്റ്റാർട്ടിനാണ് പണം. അപ്പോൾ
வண்டி நம்மளோட ஓட்டி கூடி ஓட்டிச்சா எல்லாரையும் நம்ம வேலை வண்டி நம்ம வண்டியில ஓடி ஃபியூச்சர் അപ്പോൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് വണ്ടിയാണ് സെയിലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ പഴയ RS സെറ്റ്. അപ്പോൾ ഇതിന് ആസ്കിങ് പ്രൈസ് ആയിട്ട് ഒരു ചോദിക്കണമെന്ന് പറയുന്നത് 115,000 രൂപയാണ്. ഇവിടെ ഒരു വൈസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ LED ഹെഡ്ലൈറ്റാണ് ഇതിൽ വരുന്നത്. അതിൻ്റെ ഇതിൽ കൂടെ തന്നെ DRL കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇസിൻ്റെ തന്നെ ഇൻഡിക്കേറ്റർ, അതിൻ്റെ അത് LED ഇൻഡിക്കേറ്റർ ആണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. LED ബൾബാണ് ഇതിൻ്റെ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു സ്റ്റെം റബ്ബർ, പിന്നെ ഇതിൽ RTR ഡിസ്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ ബ്രംബോയുടെ കാലിപ്പറാണ് ഇതിലിരിക്കണതെന്ന് പറയണത്. പിന്നെ വേറെ പറയുകയാണെങ്കിൽ നല്ല ഓഫ് റോഡ് ടയേഴ്സ് കൂടെ ഇട്ടിട്ടുണ്ട്. സാധനം അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ടയർ തന്നെയാണ്. പിന്നെ സൈഡിലോട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ റിഫ്ലക്ടർ എന്ന് പറയുന്നത് ഡോമിനാറിൻ്റെ ഒരു റിഫ്ലക്ടറാണ്. ബാക്കിൽ വരുന്ന ടെയിലിൽ വരുന്ന റിഫ്ലക്ടറാണ് ഇതിലിട്ടുള്ളത്. അടുത്ത പിന്നെ പറയുകയാണെങ്കിൽ നമ്മളിത് കൊടുത്തപ്പോൾ തന്നെ ഇത് ത്രോട്ടിലുണ്ടായിരുന്നു. പിന്നെ മെയിൻ സാധനമായിട്ട് നമ്മൾ ഹൈഡ്രോളിക് ക്ലച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യാസ് ഫസ്റ്റ് RS സെറ്റ് വിത്ത് ഹൈഡ്രോളിക് ക്ലച്ച് എന്നുള്ള ഇതിലാണ് നമ്മൾ ഈ വണ്ടി കൊടുത്തത്. പക്ഷേ ഇപ്പം ആ ക്ലച്ചൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. മാറ്റി സാധാ സ്റ്റോക്ക് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ലിക്കുമുള്ള അതേ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരിക്കണം വണ്ടിയിൽ. പിന്നെ കംപ്ലൈൻ്റ് ആയിട്ട് തോന്നണമെന്ന് വെച്ചാൽ ഈ പെയിൻ്റൊക്കെ ഒരുവിധം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ സ്ക്രാച്ചുകളൊക്കെ വന്ന് വീഴുന്നു. പെയിൻറ്റിങ് മാത്രം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ചെയ്യേണ്ടി വരിക്കും. സീറ്റിങ്ങും അങ്ങനെയാണ്, സീറ്റിങ്ങും ലെതറും പോയിരിക്കുകയാണ്. അല്ലാതെ അത്യാവശ്യം വണ്ടി പക്ക കണ്ടീഷൻ, സൂപ്പറായാണ് വണ്ടി. ഇതിൽ ചാമ്പറും കൂടെ കയറ്റി കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരു പവറും ലുക്കും തന്നെ വേറെയാവും. പക്ഷേ ഈ സൈലൻസറാണ് പക്ക സൗണ്ട് എന്ന് പറയുന്നത്. ഒരു പട്ടപ്പട്ട പട്ടപ്പട്ട എന്നുള്ള ഒരു സൗണ്ട്, അടിപൊളി സൗണ്ട് ആയിട്ടാണ് കേൾക്കുന്നത്. പിന്നെ ബാക്കിലും അതേപോലെ ഇതിൻ്റെ അതേ LED ഇൻഡിക്കേറ്റേഴ്സാണ്. നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത അതേ സാധനം തന്നെയാണ് അങ്ങനെ കിടക്കുന്നത്. പിന്നെ വേറെ എന്താണെന്ന് പറയാം. പിന്നെ ഇതിൻ്റെ നമ്മൾ ക്ലിയർ ക്ലച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അങ്ങനെ ഊരി എടുത്തിരിക്കുകയാണ്, ഊരി മാറ്റിയിട്ടുണ്ട്. പിന്നെ അണ്ടർബെല്ലി വെച്ചിട്ടുണ്ട്. പിന്നെ RS-ൻ്റെ തന്നെ ക്രാഷ് കാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം പക്ക ഒരു ലുക്കാണ്. സീരിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്ത ഒരു വണ്ടി കൂടെയാണ് 12 കഴിഞ്ഞതിന് ശേഷം. പിന്നെ ഇതിൽ 16-inch ഡ്രിമ്മും കൂടെ വരുന്നുണ്ട്. ഡ്രിമ്മ് ടയർ, അത് ഓഫ് റോഡ് ടയർ തന്നെയാണ് അതിലിട്ടുള്ളത്. പിന്നെ വേറെ എടുത്ത് പറയാമെന്ന് വെച്ചാൽ വണ്ടി ഒരു വിഷയ വണ്ടിയാണ് സത്യം പറഞ്ഞാൽ.
ഇന്ന് നേരെ നമുക്ക് ഈ ആർ എച്ച് ഹൺഡ്രഡിൽ വരാനാണെങ്കിൽ ആർ എച്ച് ഹൺഡ്രഡ് അല്ല ഇത്, ഇത് 135 വണ്ടിയാണ്. അതിനെ നമ്മൾ ആർ എച്ച് ഹൺഡ്രഡ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്, പല മാസം ഒതുങ്ങിക്കിടന്ന് നമ്മൾ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. ഇതിലും 16 ഇഞ്ചിൻ്റെ ഒരു ഹെഡ് മോണിറ്ററുള്ളത്, അതിലുള്ള സെയിം ടയർ തന്നെയാണ് നമ്മൾ ഇതിലും കയറ്റിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ അടിപൊളി സൗണ്ടാണ് സീരിയസ്, സത്യം പറയുകയാണെങ്കിൽ. പിന്നെ ഇതിൽ വലിയ രീതിയിലൊന്നും ചെയ്തിട്ടില്ല, ഇത് ഫുൾ സ്റ്റോക്ക് കണ്ടീഷനിലിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇതിൽ ഷോക്ക് പോലും നമ്മൾ മാറ്റിയിട്ടില്ല, അങ്ങനെ സ്റ്റോക്ക് കണ്ടീഷനിൽ അങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ പുതിയ ബാറ്ററി ഇട്ടിട്ടുണ്ട് വണ്ടിയിൽ. അല്ലാതെ വേറെ പറയുകയാണെങ്കിൽ ഇത് 99 മോഡൽ വണ്ടിയാണ്, അത് 98 മോഡൽ വണ്ടിയാണ് ഈ സെറ്റ്. പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ വീഡിയോ എന്തായാലും പോരായ്മകൾ കാണും, നമ്മളിപ്പം പുതിയതായിട്ടാണ് നമ്മൾ യൂട്യൂബിൻ്റെ അകത്ത് വരണതും കാര്യങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് വീഡിയോസിൽ, പല വീഡിയോസിലും പോരായ്മ കാണും. അപ്പോൾ പോരായ്മ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ക്ഷമിച്ചേക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്താരെങ്കിലും ഇതുവരെയും ചാനലിൽ വീഡിയോ കണ്ടിരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പം ഇതിനെ നിങ്ങൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ. അപ്പോൾ ഈ രണ്ട് വണ്ടിയുടെ എക്സോസ്റ്റ് മോട്ടോടെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം.